നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മികച്ച കോഴ്സുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. ലീമൻ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, അഡ്മിഷൻ ഓപ്പൺ നൗ. കൊപ്പത്ത് 14 എഴുത്തുകാർ ചേർന്ന് തയ്യാറാക്കിയ കവിതാ സമാഹാരം പുറത്തിറക്കി. കൊപ്പം അഭയത്തിൽ വെച്ചായിരുന്നു പ്രകാശന ചടങ്ങ്. കൊപ്പം കേന്ദ്രമാക്കി 35 നവ എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് നാട്ടുകൂട്ടം. നാട്ടുകൂട്ടത്തിൽ നിന്നും 17 എഴുത്തുകാരുടെ 75 പരം കവിതകൾ അടങ്ങുന്ന പുസ്തകമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം സാംസ്കാരിക നായകനും കവിയുമായ KPS പയ്യനണ്ണൻ നിർവഹിച്ചു. കൊപ്പം അഭയത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. കൊപ്പം SI MB രാജേഷ് പുസ്തകം ഏറ്റുവാങ്ങി. അധ്യായങ്ങൾ അധ്യായങ്ങളുള്ള വലിയ ബൃഹത്തായ രചനകൾ, തീർച്ചയായിട്ടും അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഭാഗമായതുകൊണ്ട് അത് ഇതിഹാസ കാവ്യങ്ങൾ തന്നെയാണ്. പക്ഷേ മറ്റൊരർത്ഥത്തിൽ സകലത്തിനെയും ഒരു ആകാശം മുഴുവൻ ഒരു മഞ്ഞുതുള്ളിയിലേക്ക് ഒതുക്കുന്നത് പോലെ ഈ ജീവിതം മുഴുവൻ ഒരു വാക്കിലേക്ക് ചുരുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും മഹത്തായ കവിത എന്ന് പറയാം. അതുകൊണ്ടാണ് നാട്ടുകൂട്ടം എന്ന വാക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ ചില രസാനുഭൂതികൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആ പേര് തന്നെ ഒരു കവിതയാണ് എന്ന് ഞാൻ കരുതുന്നത്. അത് പേരിൻ്റെ ഒരു പ്രയോഗഭംഗി മാത്രമല്ല, ഇവിടെ വന്ന് ഇതിൻ്റെ പിറകിലുള്ള സ്പന്ദനങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതൊരു കവിതയാണ് എന്നെനിക്ക് ബോധ്യം. കാരണം കുറേ മനുഷ്യരുടെ സ്നേഹനിർഭരമായ ഒരു ചേരുവയിൽ നിന്ന് ഉരുവം കൊണ്ടതാണ് ഈ വാക്ക്. ഇത് തന്നെയാണ് കാവ്യം എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിലെ കുറേ മനുഷ്യർ, തൊട്ടടുത്ത ഗ്രാമങ്ങളിലെ അപ്പുറത്തെ കുറേ മനുഷ്യർ വളരെ ഹൃദയ ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു പദമാണ് നാട്ടുകൂട്ടം എന്നുള്ളത്. ചിത്രകാരനും നാടകപ്രവർത്തകനുമായ പ്രൊഫസർ സി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. കവിയത്രി ഭാരതി പുസ്തകം പരിചയപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ സാബിറ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, PM വാസുദേവൻ മാസ്റ്റർ, അഭയം കൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കവിയരങ്ങും നടന്നു.